ഇന്ന് വിശുദ്ധ മഗ്ദലന മറിയത്തിന്റെ തിരുനാൾ. ആത്മാവിന്റെ പ്രണയമധുരം വിളമ്പുന്ന ഉത്തമഗീതത്തിൽ നിന്നാണ് ഒന്നാമത്തെ വായന. ഈ ഗ്രന്ഥം യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ദാമ്പത്യ പ്രണയത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ ദൈവം വൈവാഹിക ബന്ധത്തെ സ്ഥാപിച്ച് പരിശുദ്ധ പ്രേമത്തിൽ ഉറപ്പിച്ചു. എന്നാൽ അത് പാപത്തിലേക്കുള്ള ചായ്വ് കാരണം സ്നേഹത്തിന്റെ തേനറകളെ ഭേദിച്ച് പരസ്പരം പഴിചാരലിന്റെയും നടുപൊടിക്കുന്ന അധ്വാനത്തിന്റെയും അരങ്ങായി മാറി. നമ്മളെന്ന് ആദിമാതാപിതാക്കൾ വിശേഷിപ്പിച്ചു തുടങ്ങിയത് ഒടുക്കം നീയും ഞാനുമെന്ന് തല്ലിപ്പിരിഞ്ഞു. ഈ നഷ്ടപ്രണയത്തിന്റെ വീണ്ടെടുപ്പാണ് ഉത്തമഗീതത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ദൈവനാമം ഒരിക്കൽ പോലും തികച്ച് രേഖപ്പെടുത്തിയിട്ടില്ലാത്തൊരു ഗ്രന്ഥമാണ് ഉത്തമഗീതം. എന്നിട്ടുപോലും ദൈവവും ആത്മാവും തമ്മിലുള്ള പ്രണയകൂചനമായി നമുക്ക് അത് അനുഭവപ്പെടുന്നുവെന്നത് എന്തുകൊണ്ട്? സൗന്ദര്യ വർണ്ണനകളും ശാരീരികതയും വിവരിക്കുന്നൊരു ഗ്രന്ഥം എങ്ങനെയാണ് ദൈവസ്നേഹത്തെ ഇത്ര മധുരമായി അവതരിപ്പിക്കുന്നത്? ഉത്തമഗീതം 8:6 ആ ദൈവാംശം കാണാം. ഒരു തീപ്പൊരി. ഷെൽഹബത് യാഹ്. ഷെൽഹബത് എന്നാൽ തീനാളം, യാഹ് എന്നാൽ ദൈവനാമം. ഷെൽഹബത് യാഹ് എന്നാൽ ദൈവത്തീ. കേവലം മാനുഷികമെന്ന് കരുതുന്ന ആത്മാർത്ഥമായ വിശുദ്ധമായ സ്നേഹബന്ധങ്ങളിൽ പോലും ദൈവം ജ്വലിക്കുന്ന ഒരു തീയായി കുടികൊള്ളുന്നു. പൗലോസ് ശ്ലീഹ എഫേസ്യരോട് പറഞ്ഞതുപോലെ ദാമ്പത്യ സ്നേഹത്തെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഇന്നലെ മിക്ക 7 പറഞ്ഞു, ഞാൻ വീണുകിടക്കുകയാണെങ്കിലും എഴുന്നേൽക്കും, ഇരുട്ടിലാണെങ്കിലും ദൈവം എൻ്റെ വെളിച്ചമായിരിക്കും. ഈ ഓർമ്മ ഉണർത്തിക്കൊണ്ട് ഇന്ന് ഉത്തമഗീതം 5:5 ഒരു പ്രാണപ്രേയസി പ്രിയനെ തേടുകയാണ്. ഇരുട്ടാണെന്നോ പരിചയമില്ലാത്ത ആൾക്കാർ തെരുവിലുണ്ടെന്നോ അപകടം പതിയിരിക്കുന്നെന്നോ എന്തിനേറെ രാത്രി ഇറങ്ങി നടന്നാൽ ആളുകൾ അതുമിതും പറയുമെന്നോ അവൾക്ക് ചിന്തയില്ല. തൻ്റെ ഹൃദയം നിറഞ്ഞവനെ അവൾ തേടിക്കൊണ്ടേയിരിക്കുന്നു. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ദൈവമനുഷ്യബന്ധം മാത്രമല്ല മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളതയും വിശുദ്ധിയും വിവരിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഉത്തമഗീതം. സ്നേഹത്തെ ക്രമപ്പെടുത്താൻ അത് നമ്മെ സദാ ഉദ്ബോധിപ്പിക്കുന്നു. ഇന്ന് 63 സങ്കീർത്തനവും ദൈവത്തിനായി ദാഹിച്ചു കേഴുന്ന ആത്മാവിൻ്റെ സ്വരമാണ്. ദൈവത്തെ കാണായികയാൽ സ്നേഹം വറ്റി വരണ്ട്, വരണ്ട ഭൂമിയിൽ ഉണങ്ങിയ കൺതടങ്ങളും വാടിയ ശരീരവുമായി അവൻ അലയുന്നു. വിവാഹത്തിൻ്റെയും വരൾച്ചയുടെയും മരുഭൂമികളുടെയും ഈ രൂപകങ്ങളെല്ലാം നാം പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ കണ്ടുവന്നിട്ടുള്ളതുമാണ്. അന്വേഷിച്ചു നടന്ന ഈ ദൈവത്തെ ഒടുക്കം അവൻ കണ്ടെത്തുക തന്നെ ചെയ്യുന്നു. അന്വേഷിക്കുന്നവൻ കണ്ടെത്തും എന്ന് ഈശോ പറഞ്ഞിട്ടുള്ളതുമാണല്ലോ. ഇതിനോട് ചേർത്ത് നാം വായിക്കുന്ന മറ്റൊരു വചനഭാഗമാണ് 2 കൊരിന്ത്യർ 5:14-17. കർത്താവിൻ്റെ അതുല്യമായ സ്നേഹം, സങ്കീർത്തകൻ കാംക്ഷിച്ച ആ സ്നേഹമുദ്ര പോലെ, സ്നേഹസാന്നിധ്യം പോലെ വെളിവായത് അവൻ കുരിശു മരണത്തോളം നമ്മെ സ്നേഹിച്ചു എന്നതിലാണ്. അവൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും പങ്കുചേരുന്ന നമ്മൾ ഇനി ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ നോക്കി തുടങ്ങണം എന്ന് ശ്ലീഹ പറയുകയാണ്. കാരണം ശരീരത്തോടു കൂടിയവനായി നാഥൻ നമ്മുടെ കൂടെ ഇനിയില്ല. പുതിയവ വന്നു കഴിഞ്ഞു, പഴയത് കടന്നുപോയി. ഇന്ന് കല്ലറയിങ്കൽ മഗ്ദലന മറിയം യേശുവിനെ കണ്ടപ്പോൾ അവനെ തൊടാൻ ആഞ്ഞു. നാഥൻ പറഞ്ഞു, എന്നെ തൊടരുത്, നോളി മീ തഞ്ചേരെ മീ മൗ അപ്തോ. ഇന്നലെ നാം ധ്യാനിച്ചത് തന്നെ ദൈവരാജ്യത്തിൻ്റെ അംഗത്വ വ്യവസ്ഥകളെ ശരീരത്തിൽ നിന്ന് വിടുവിച്ച് ദൈവം ആത്മാവിലേക്ക് ഉയർത്തി. അതിനാൽ ശരീരത്തിൻ്റെ കെട്ടുപാടുകളും വ്യവസ്ഥകളും കടന്ന് ശരീരത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് റോമർ 12:1-2 നാം ആത്മാവിൽ ഫലങ്ങളുളവാക്കുന്നു. മഗ്ദലന മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പലർക്കും അവൾ ക്രിസ്തുനാഥൻ്റെ ഭാര്യയായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് ഉത്സാഹം. കർത്താവിനെ പരിഹസിക്കാൻ വെമ്പൽ കൊള്ളുന്നവർക്ക് ഇക്കിളിക്കഥകളിലെ നായികയാണ് മഗ്ദലന മറിയം. ശരീരം കലർന്നാലേ സ്നേഹമാകൂ എന്ന് കരുതുന്നത് കൊണ്ട് വരുന്നൊരു അബദ്ധമാണത്. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്കാകില്ലല്ലോ. കൊട്ടാരത്തിലെ വിരുന്നിന് അതിഥികളെയും വഹിച്ചുകൊണ്ടു പോകുന്ന 2 കുതിരകൾ തമ്മിൽ സംസാരിച്ചതുപോലെ തങ്ങളുടെ യജമാനന്മാർ വിരുന്നിനെക്കുറിച്ച് പറയുന്നത് അവർ കേട്ടിരുന്നു. അതുകൊണ്ട് കുതിരകൾ തമ്മിൽ പറഞ്ഞു, ഓ എന്തെല്ലാം തരം വൈക്കോലും മുതിരയും ഉണ്ടാകുമല്ലേ വിരുന്നിന്. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും അവരവരുടെ നിലവാരത്തിനപ്പുറം ചിന്തിക്കാനാവില്ലല്ലോ. മഗ്ദലന മറിയത്തിന് ഈശോയോട് അഗാധ സ്നേഹമായിരുന്നു എന്ന് കേൾക്കുമ്പോഴേ അവർക്ക് ചില ഗ്രന്ഥികൾ പ്രവർത്തിച്ചു തുടങ്ങും. AD 591 ഗ്രിഗറി 1 പാപ്പ നടത്തിയ ഒരു ഈസ്റ്റർ പ്രഭാഷണത്തിൽ മഗ്ദലന മറിയത്തെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് പാശ്ചാത്യ സംസ്കാരത്തിൽ അവളെപ്പറ്റി ചില അബദ്ധ ചിത്രീകരണങ്ങൾ കടന്നുവരാനിടയാക്കി. ബഥാനിയായിലെ മറിയം, പാപിനിയായ സ്ത്രീ, മഗ്ദലന മറിയം, ഈ മൂന്നും ഒരാളാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ സൂചനയില്ല. ഗ്രിഗറി മാർപ്പാപ്പ അറിയാതെ അത് മൂന്നും കൂട്ടിക്കുഴച്ചു. അതിനാൽ മഗ്ദലന മറിയം പൂർവാശ്രമത്തിൽ ഒരു വേശിയായിരുന്നു എന്ന ധാരണ വന്നു.
നേരത്തെ പറഞ്ഞ ശുഷ്ക മാനസർക്ക് അവരുടെ ഇക്കിളി കഥകൾ മെനയാൻ അധിക കാരണവുമായി. ലൂക്കായും മർക്കോസും രേഖപ്പെടുത്തുന്നതനുസരിച്ച് ക്രിസ്തുനാഥൻ അവളിൽ നിന്ന് 7 ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയിരുന്നു. അതിൽ പിന്നെ അവൾ ക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും അനുദാവനം ചെയ്ത് ശുശ്രൂഷകൾ ചെയ്തിരുന്നു. അതിനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കുണ്ടായിരുന്നിരിക്കണം. പക്ഷേ അതിലും എത്രയോ വലുതാണ് അവളുടെ സ്നേഹം. ഇന്നലെ ഒരു ദുഷ്ടാരൂപി പുറത്തുപോയി വേറെ 7 കൊണ്ട് തിരിച്ചു വരുന്ന ഭാഗം നാം ധ്യാനിച്ചല്ലോ. ഇവിടെ മഗ്ദലന മറിയം 7 പിശാചുക്കളെ പുറത്താക്കിയിട്ട് ഒന്നിനെ പോലും തിരിച്ചു വരാൻ അനുവദിക്കാതെ കർത്താവിനെ പഴുതടച്ച് സ്നേഹിച്ചു. മഗ്ദലന മറിയത്തിന് സുവിശേഷങ്ങൾ കൽപ്പിച്ചു നൽകുന്ന അതിവിശിഷ്ടമായൊരു സ്ഥാനമുണ്ട്. ഉത്ഥാന വാർത്ത ആദ്യമായി അപ്പോസ്തലന്മാരോട് പോലും പ്രസംഗിച്ചത് അവളായിരുന്നു. അതുകൊണ്ട് മുൻകാല പാരമ്പര്യങ്ങളിൽ അവളെ മനസ്സിലാക്കുന്നതിൽ വന്ന പാളിച്ചകൾ തിരുത്തി കുറിക്കാൻ പോൾ ആറാമൻ പാപ്പായാണ് അവളുടെ സ്മരണാദിനത്തിൽ യോഹന്നാൻ സുവിശേഷത്തിലെ ഉയർപ്പിന്റെ വായനകൾ വായിക്കാൻ കൽപ്പിച്ചത്. June 2016 ആരാധനാക്രമങ്ങൾക്കുള്ള തിരുസംഘം ഫ്രാൻസിസ് പാപ്പായുടെ കൽപ്പന പ്രകാരം ഈ ദിനം ഒരു തിരുനാൾ ദിനമായി ഉയർത്തി. സ്ത്രീകളുടെ അന്തസ്, നവസുവിശേഷവൽക്കരണ മാർഗങ്ങൾ, ദൈവകരുണയുടെ സുന്ദര രഹസ്യം എന്നിവയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ പരിഷ്കാരം നടപ്പാക്കിയത്. ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ആരംഭം വിളിച്ചറിയിക്കാൻ ആദ്യം നിയുക്തയായത് ഒരു സ്ത്രീയാണെന്ന സത്യം പല സങ്കല്പങ്ങളെയും പൊളിച്ചെടുക്കാൻ പര്യാപ്തമാണ്. എല്ലാ കാലങ്ങളിലും ദേശങ്ങളിലും പെട്ടവർക്ക് ഈ സദ്വാർത്ത സമീപസ്ഥമാണെന്നത് സമൂഹത്തിലെ പല മേധാവിത്വ കാഴ്ചപ്പാടുകളെയും തച്ചുടയ്ക്കുന്നു. കരുണയുടെ വർഷം എന്ന ധ്യാനാവസരത്തിലാണ് ക്രിസ്തു സ്നേഹിക്കുകയും ക്രിസ്തുവിനെ അതിയായി സ്നേഹിക്കുകയും ചെയ്ത ഈ മഹതിയുടെ പ്രാധാന്യം പാപ്പ ഇങ്ങനെ ഉയർത്തിക്കാട്ടിയത്. 8-ാം നൂറ്റാണ്ടിലെ ബെനഡിക്റ്റൈൻ ഗുരുവായിരുന്ന റബാനുസ് മൗറൂസ് ആണ് മഗ്ദലന മറിയത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു വെച്ചത്. ദൈവസ്നേഹത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളും തന്റെ തിരഞ്ഞെടുപ്പിനാൽ ദൈവത്തെ സ്നേഹിച്ചവളുമെന്ന് വിശുദ്ധ ആൻസലേം അവളെക്കുറിച്ച് പറഞ്ഞു. അവരുടെ കണ്ണീരിന്മേൽ തന്നെ തന്നെ വെളിപ്പെടുത്തി ക്രിസ്തുനാഥൻ. ദൈവകരുണയുടെ സദ്വാർത്തയാണത്. അവളുടെ വിനയത്തിന്റെ കണ്ണീർ കണങ്ങൾ തൂകി ആ കല്ലറ തോട്ടത്തിൽ അവൾ നാഥനെ തേടി എന്ന് വിശുദ്ധ ആൻസലേം പറഞ്ഞു. ഏദൻ തോട്ടത്തിലെ ആ യുവതി ജീവസമൃദ്ധിയിൽ മരണത്തെ വിളിച്ചു വരുത്തിയെങ്കിൽ ഇന്ന് കല്ലറ തോട്ടത്തിലെ ഈ യുവതി മരണത്തിന്റെ തീർപ്പിൽ നിന്ന് ജീവന്റെ ഉയർപ്പിനെ പ്രഘോഷിച്ചു. മഹാനായ മിസ്റ്റർ ഗ്രിഗറിയുടെ നിരീക്ഷണമാണത്. എന്നെ തുടരുത് എന്ന നാഥന്റെ ശാസനം കേവലം ഭൗതികമായ സങ്കല്പങ്ങൾക്കപ്പുറത്ത് അർത്ഥവും സുരക്ഷിതത്വവും കണ്ടെത്താൻ സഭയ്ക്ക് നൽകുന്ന ആഹ്വാനം തന്നെയാണ്. ഉയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ തേടാനും നേടാനുമുള്ള ആന്തരിക ബലം. മറിയം ഉദ്ഘോഷിച്ചതുപോലെ, ഞാൻ കർത്താവിനെ കണ്ടു. അങ്ങനെ അവൾ ആദ്യ സുവിശേഷകയായി. റബാനുസ് മൗറൂസും വിശുദ്ധ തോമസ് അക്വിനാസും അവളെ വിളിക്കുന്നു അപ്പൊസ്തലോരും അപ്പൊസ്തോല, അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല. അവൾ ഉദ്ഘോഷിച്ചതാണ് പിന്നീട് അപ്പോസ്തലന്മാർ നാടായ നാടാകെ പ്രസംഗിച്ചതും കാലമായ കാലമെല്ലാം കഴിഞ്ഞിട്ടും ഇന്നും നമ്മെ ജീവിപ്പിക്കുന്നതുമായ ആ രക്ഷയുടെ സുവിശേഷം. മറിയമേ, നീ ആ വഴിയിൽ എന്ത് കണ്ടു? പറയൂ ഞങ്ങളോട്, നീ എന്ത് കണ്ടു? ഞാൻ ഉദ്ധിതനാഥന്റെ മഹത്വം കണ്ടു, ഒഴിഞ്ഞതാം അവന്റെ കല്ലറയും കണ്ടു.